നമ്മളിന്ന് ഒരു പാവയ്ക്ക തീയൽ വെക്കാനുള്ള പരിപാടിയാണ്. അതിന് രണ്ട് മീഡിയം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, കരിയാപ്പില, പച്ചമുളക്, ഒരു തേങ്ങ. ഈ തേങ്ങ നമ്മൾ വറുക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ തിരിഞ്ഞ തേങ്ങ പച്ച തേങ്ങ അത് വറുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപോലെ പീര കിട്ടുന്നതിൻ്റെ മിക്സിയിലൊന്ന് അടിക്കാൻ പോവുക. തേങ്ങ തിരുമ്മിയതായത് തിരുമ്മിയത്ത് നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ വലിയ പീരയും ചെറുതുമുണ്ട്. എന്നാലും ഇത് ഒന്നുപോലെ ആകുമ്പോൾ നമുക്ക് വറുത്തെടുത്താൽ പീരയെല്ലാം ഒന്ന് പോണാൽ കിട്ടും, കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ വെച്ച് തേങ്ങ ഇട്ട് തേങ്ങ ഇട്ടപ്പോൾ ഇനിയിപ്പം നമ്മൾ മീഡിയം ഇത് തീയിലിട്ട് ഇത് വറക്കുക. അതിലെങ്കിലും ഉണ്ടല്ലോ അടിച്ച് പിടിച്ചിട്ട് കരി കരിയാതിരിക്കാൻ നമ്മൾ മീഡിയം ആയിട്ടാണ് ഈ ചൂട് കൊടുക്കുന്നത്. ചൂട് കൊടുത്തത് വറുത്ത് ഒരു മുക്കാൽ കരിവ മൂപ്പായി നമ്മളൊന്നുകൂടെ നല്ല ഇത് ഒന്നുകൂടെ നല്ല ബ്രൗൺ കളറാവണം. ഇതിൻ്റെ പരുവെന്ന് പറയും ഇത് പരുവായി. നമ്മളിനി ഇതിനകത്ത് പൊടി ഇടാൻ പോകണം. അതുകൊണ്ട് പൊടി ഇടാൻ പോകുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയത്. മൂന്ന് മുളകുപൊടി ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 സ്പൂൺ മുളകുപൊടി ഇട്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1 ലേശം മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് ഈ പാവയ്ക്ക തീയലിന് ഞാൻ ചേരുവ ചേർക്കുന്നത്. ഈ ഇൻ്റാലിയത്തിൻ്റെ പാത്രമായതുകൊണ്ട് അതിടുമ്പോൾ ആ ചൂടിൽ ഈ നമ്മുടെ ഈ മുളകും മല്ലിയും ഇതെല്ലാം അതിനകത്ത് റെഡി ആയിക്കോളും കേട്ടോ. പിന്നെ നമ്മൾ അതിന് പ്രത്യേകം വീണ്ടും ചൂടാക്കേണ്ട കാര്യമില്ല, അത് മൂത്തോളൂ. അതിന് ചൂടുണ്ട്, അതിനകത്ത് ആവശ്യത്തിനുള്ള ചൂടുണ്ട്. മൂക്കാൻ്റെ ചെറിയ ഒരു കൊച്ചു നെല്ലിക്കയുടെ അത്രയും പുളി എടുത്തുള്ളത്തിനുണ്ടോ കേട്ടോ. ഇത് നമുക്ക് പുളിയാണ് നമ്മൾ ചേർക്കുന്നത്. അത് വെള്ളത്തിലിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരയ്ക്കാൻ പോയി. ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ട് അരയ്ക്കും പച്ച തേങ്ങായും ഉണക്കത്തേങ്ങായ പൊടി ഇട്ട് നമ്മൾ അരയ്ക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. അരയ്ക്കാൻ പകച്ച വെള്ളപ്പോഴത്തേക്ക് എണ്ണയായി. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് അരച്ച തേങ്ങ അല്ല ഉണ്ടാകേണ്ടത്, വെള്ളം എണ്ണയാണ്. അത് നമ്മൾ തേങ്ങ പച്ച തേങ്ങ വറുത്തരച്ചെടുത്തായിരുന്നു. ഇത് ഈ എണ്ണ ഇതുപോലെ ആകുന്ന വരെ നമ്മൾ അരയ്ക്കുന്നത് പാവയ്ക്കായിട്ടതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കും. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിനി പാവയ്ക്ക നീക്കിയത് പാവയ്ക്ക നമ്മൾ അരിഞ്ഞ് വെച്ചപ്പോൾ നമ്മളൊരു ലേശം ഉപ്പ് ഇട്ട് വെച്ചായിരുന്നു. അതിന് അതിന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം അത്രയും നമുക്ക് അതിലൂടെ പറ്റുന്നതിനകത്ത് വലിയ പ്രയാസം. പാവയ്ക്ക പരിവായിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി ഇടുക. ഈ ഉള്ളി ഇതുകൂടെ കിടന്നൊന്ന് വഴറ്റി നന്നായിട്ട് വരണം. ഓക്കെ, അപ്പം ഉള്ളിയും പച്ചമുളകും പാവയ്ക്കയും റെഡിയായി. ഇനി നമ്മൾ അതിനകത്ത് കരിയാപ്പിലോടിട്ട് ഒന്ന് വഴറ്റി നമ്മളതിൻ്റെ ചേരുവകളെല്ലാം ചേർക്കും കേട്ടോ. ഇപ്പം ഇതെല്ലാം റെഡിയായി. നമ്മൾ അത് അരച്ച് വെച്ച അരപ്പൊഴിയുണ്ട്. അതിനകത്ത് ഒരു ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ച് വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ആവുന്ന വരെ വേണം നമ്മൾ അരച്ചെടുക്കണം. ഈ എണ്ണയാവുന്ന വരെ കണ്ടോ, വരെ എന്നാലേ നമുക്ക് ഈ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ പുളി വെള്ളം ഇട്ടിരുന്നു, അത് പുളി ഞെവിടി വെച്ചെടുത്തത്. എന്തായാലും ആ പുളിയും വെള്ളമാണ് ഇപ്പം നമ്മൾ ഈ ഒഴിക്കുന്നത്. ഇനി നമുക്കതിനകത്ത് പോരാഴിയുള്ള വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ കുറവുള്ള വെള്ളം ചേർക്കുക. നമ്മൾ പുളിവെള്ളം ചേർത്ത് ആദ്യം, അത് കഴിഞ്ഞിട്ട് ആ പോരാഴിയുള്ള വെള്ളം വീണ്ടും ചേർത്തിട്ട് അത് അതിന് ഒന്നുകൂടെ വെന്ത് അടപ്പിരുന്നത് എന്ത് പറ്റണം. നമ്മൾ വീണ്ടും ഇച്ചിരി വെള്ളമോട് ഒഴിക്കുക കേട്ടോ. നമ്മൾ ആദ്യം മുമ്പേ ഈ വയറ്റിൽ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോരാഴിയുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത്. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം വേണം ചേർത്താൽ മതി കേട്ടോ. ഇത് അടപ്പായിരുന്നു ഒന്ന് വെന്ത് പറ്റണം. നമ്മളതിൻ്റെ തീ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സിമ്മിലാക്കി ഇടണം. വേണം ചെയ്യാൻ തിളച്ച് കഴിയുമ്പോൾ എല്ലാം സിമ്മിലാക്കി ഇടണം. ഓക്കെ ഓക്കെ, നമ്മളിനി ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് അത് വല്ല ആ ചെറിയ തീ കിടന്ന് വെന്ത് പറ്റട്ടെ. ഓക്കെ,
നമുക്ക് നമ്മുടെ കറി എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, കരിവായി. ഇനി നമ്മളിതിനി ഓഫാക്കാൻ പോവുക. നമ്മൾ ഗ്യാസ് ഓഫാക്കി. അതിൻ്റെ ഇതെടുത്ത് പാവയ്ക്കത്തിയെല്ലാം റെഡി. അതുകൊണ്ട് തന്നെ എന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അടിക്കണം, എന്നെ ഹെൽപ്പ് എല്ലാവരും സഹായിക്കണം കേട്ടോ. താങ്ക് യു.